काल काल

டி முடி തെങ്കായ് പാൽ ഏത് കടിയ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നിങ്ങളിൽ മിക്കവർക്കും ഈ സമയം ഈ വൈറസിൻ്റെ സമയം വൈറസ് ഇപ്പോൾ പ്രമുഖനായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കാണാൻ പോലും പറ്റാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ് അതൊരു ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ോകത്ത് ക്രൂരനായ ഹീറോ ആണെങ്കിലും അതൊരു ഹീറോ തന്നെയാണ് ഇന്ന് ലോകത്ത് അതിൻ്റെ പേരുച്ചരിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് വൈറസിൻ്റെ കാലമായതിനാൽ നിങ്ങൾ അനങ്ങാതെ ഇരിക്കാൻ നിർബന്ധിതനാകുന്നു അടിച്ചേൽപ്പിക്കപ്പെട്ട വിശ്രമം അത് ജയിൽ പോലെയാകും ചിലപ്പോൾ അതിൽ മോശമാകും ഇതിന് കാരണം ഭൗതികതയുടെ ഈ പ്രകൃതം പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ സ്വഭാവം അത് അടിസ്ഥാനപരമായ ചലനാത്മകമാണ് അതിപ്പോൾ ഒരു അണുവായാലും സൗരയൂഥമായാലും ഈ പ്രപഞ്ചമായാലും ഭൗതികതയുടെ സ്വഭാവമുള്ളവയെല്ലാം സ്വാഭാവികമായും ചലനാത്മകമാണ് എല്ലായ്പ്പോഴും ചലിക്കുകയാണ് ചലനമില്ലാതെ ചലനാത്മകതയല്ലാതെ ഭൗതികം എന്നൊന്നില്ല അപ്പോൾ ബലം പ്രയോഗിച്ച് നിശ്ചലമാവാൻ പ്രേരിപ്പിച്ചാൽ അത് നിങ്ങളെ കീഴ്പ്പെട്ടതായും നിരോധിക്കപ്പെട്ടതായും പൂട്ടിയിട്ടതായും ഒടുവിൽ ഒരുപക്ഷേ മരണതുല്യമായി പോലും തോന്നും പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു തലമുണ്ട് അവിടെ പ്രവർത്തിയുടെ ചലനാത്മകതയുണ്ട് പ്രവർത്തിയുടെ ചലനത്തിൽ അതുപോലെ എല്ലാ പ്രവൃത്തിയിലും ഉറപ്പായും ഒരു കാര്യമുണ്ട് ഒരു തുടക്കവും ഒരു അടുക്കവും അതൊരു പരിമിതമായ പ്രക്രിയയാണ് പ്രവർത്തിയുടെ സ്വഭാവം എന്താണെന്ന് അതിൻ്റെ പ്രശ്നമല്ല അതിപ്പോൾ മനുഷ്യൻ ചെയ്യുന്നതായാലും അല്ലെങ്കിലും പ്രവൃത്തി എപ്പോഴും ഒരു പരിമിതമായ പ്രക്രിയയാണ് വ്യക്തമായി വ്യക്തമായി നിർണയിക്കപ്പെട്ട സമയത്തിനും സ്ഥലത്തിനുമുള്ളിൽ ഇപ്പോൾ ആ നിർണയിക്കപ്പെട്ട സ്ഥലം മിക്കവാറും നിങ്ങളുടെ വീടായിരിക്കാം അതിപ്പോൾ നിങ്ങൾക്കൊരു ബന്ധനമായി തോന്നുന്നുമുണ്ടാവാം എന്നാൽ അതിപ്പോൾ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ സൗരയുഥമോ ക്ഷീരപഥമോ തന്നെയായാലും നിങ്ങളുടെ ചലിക്കാനുള്ള ആ കഴിവ് വികസിക്കുന്നതോടെ ഈ ക്ഷീരപഥം പോലും ഇപ്പോൾ ഒരു ബന്ധനമായി തോന്നും ഇതാണ് പ്രവൃത്തിയുടെ സ്വഭാവം ഇതാണ് ഭൗതിക ചലനത്തിൻ്റെ സ്വഭാവം ഒരു പൂന്തോട്ടത്തിലുള്ള ഒരൊച്ചിന് ഈ ചെറിയ പൂന്തോട്ടം അത് ബ്രഹ്മാണ്ടം ആയിരിക്കാം കാരണം ഇവിടുന്ന് അവിടെ എത്താനായി ദിവസങ്ങളെടുക്കുന്നു ഒരു പക്ഷെ അതിന് യാത്ര പൂർണ്ണമാക്കാൻ കഴിഞ്ഞിരിക്കില്ല അപ്പോൾ ഒരു സ്ഥലം എത്ര വലുതാണെന്നോ ഒരു സ്ഥലം എത്ര ചെറുതാണെന്നോ എവിടെയാണ് പരിധിയുള്ളത് എവിടെ വരെയാണ് ആ പരിധി അതെല്ലാം ഒരാളുടെ കഴിവിനെയും ചലനാത്മകതയെയും ആശ്രയിച്ചിരിക്കും അതുകൊണ്ടിപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രവൃത്തിയുടെ ചലനാത്മകത വളരെ പരിമിതമായ ഒന്നാണെന്നാണ് നിങ്ങൾ എത്ര കഴിവുള്ള ആളാണെങ്കിലും പക്ഷേ ചലനാത്മകത അല്ലെങ്കിൽ ഈ നിരോധനം കാരണം ഒരു ജഡത്വം അതിനെ നിരോധനമായി തോന്നുന്നത് അല്ലെങ്കിൽ അതൊരു ശ്വാസം മുട്ടലായി തോന്നുന്നത് അതൊരു സ്തംഭനമായി മാറിയതുകൊണ്ട് മാത്രമാണ് പ്രാവർത്തികമാകാതിരിക്കുന്നത് നിങ്ങളൊരു സ്തംഭനമായിട്ടാണ് അനുഭവപ്പെടുന്നത് പ്രവർത്തിക്കാതിരിക്കുന്നത് പ്രേരണ പ്രേരണയുണ്ടാകുകയും അതിനെ തുടർന്ന് ഒരാൾക്ക് സ്തംഭനാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നു സ്തംഭനാവസ്ഥ സ്വാഭാവികമായാലും അത് നയിക്കുന്നത് ഒരു തരത്തിൽ മരണത്തിലേക്കായിരിക്കും നിങ്ങൾ പെട്ടെന്ന് മരിക്കുമായിരിക്കില്ല പക്ഷേ സ്തംഭനാവസ്ഥയിലാണെങ്കിൽ പല രീതിയിൽ നിങ്ങൾ മരിക്കും അതുകൊണ്ട് ഈ നിഷ്ക്രിയത്വത്തെ സ്തംഭനാവസ്ഥയിലേക്കല്ലാതെ നിശ്ചലതയിലേക്ക് മാറ്റുവാൻ കഴിയും നിശ്ചലത ശരിക്കും വളരെ ചലനാത്മകമാണ് പക്ഷെ അവിടെ പ്രവൃത്തിയില്ല നിശ്ചലതയാണ് ഈ പ്രകൃതത്തിൻ്റെ ഉറവിടം ചലനത്തിൻ്റെ പ്രകൃതം ഉപരിതലത്തിൻ്റെയുമാണ് എന്നാൽ ഈ ഭൗതിക ശരീരം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രകൃതം അതും ഒരു രീതിയിൽ ഭൗതികമാണ് അതെല്ലാം പ്രവർത്തിക്കാനായി രൂപീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് വിട്ടുപോകുന്ന കാര്യം ഇതാണ് അവരുടെ ദിവസേനയുള്ള പ്രവർത്തികൾക്ക് ഇന്ധനം ലഭിക്കുന്നത് അവർ ഉറക്കമെന്ന് വിളിക്കുന്ന അല്പനേരത്തെ നിശ്ചലതയിൽ നിന്നാണ് ആ നിശ്ചലത ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രവർത്തികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിലയ്ക്കും ആ നിശ്ചലതയിലെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു ബോധമില്ലാത്തൊരു വസ്തുവാണ് അവിടെ നിങ്ങൾ നിലനിൽക്കുന്നതേയില്ല അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ആൾക്കാർ പറയും ഞാൻ ഉറക്കത്തെ ആസ്വദിക്കുന്നുവെന്ന് ആർക്കും തന്നെ ഉറക്കത്തെ ആസ്വദിക്കാനാവില്ല നിങ്ങൾക്കിപ്പോൾ ഉറക്കം നൽകുന്ന വിശ്രമത്തെ ആസ്വദിക്കാം ഉറക്കം നിങ്ങൾക്ക് നൽകുന്ന പുനരുജ്ജീവനം നിങ്ങൾക്ക് ആസ്വദിക്കാനാകും എന്നാൽ നിങ്ങൾക്ക് ഉറക്കത്തെ ആസ്വദിക്കാനാവില്ല നിങ്ങൾ ശരിക്കും ഉറക്കം ആസ്വദിക്കുന്നുവെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഉറങ്ങുകയായിരിക്കില്ല നിങ്ങൾ അഭിനയിക്കുകയാണ് നിങ്ങൾ ശരിക്കും ഉറങ്ങുന്നില്ല അപ്പോൾ നിശ്ചലതയെന്നത് ചലനാത്മകതയിലെ മറ്റൊരു തലമാണ് ഇപ്പോൾ ചലനാത്മകതയിലെ ഈ ഒരു തലത്തിന് വേണ്ടത് തീവ്രതയാണ് ജീവിതത്തിൻ്റെ തീവ്രത അതൊരാൾക്കും ഒരിക്കലും ഒരു പ്രവർത്തിയിലൂടെയും കൈവരിക്കാനാവില്ല കാരണം നിങ്ങളുടെ പ്രവർത്തിയിലൂടെ പ്രത്യേക തലത്തിലുള്ള തീവ്രതയിലെത്തിയാൽ നിങ്ങളെ അത് തളർത്തി പ്രവർത്തിയുടെ പ്രകൃതം അതാണ് പ്രവൃത്തി എത്രത്തോളം സൗകര്യപ്രദമായാലും ശരി തന്നെ എത്രത്തോളം സുഖമുള്ളതായാലും എത്രത്തോളം ഇഷ്ടമുള്ളതായാലും ഒരു തലത്തിലെത്തിയ ഒരു തീവ്രത നിങ്ങളെ എന്തായാലും തളർത്തുക തന്നെ ചെയ്യും നിങ്ങളെ അത് ബലം പ്രയോഗിച്ച് നിശ്ചലതയുടെ മയക്കത്തിലെത്തിക്കും എന്നാൽ ബോധപൂർവം നിശ്ചലമാവുക എന്നാൽ അതിനർത്ഥം നിങ്ങളൊരു പാലം പണിയുകയാണ് നിങ്ങളുടെ ഭൗതിക തലത്തിൻ്റെയും അഭൗതിക തലത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഇടയിൽ ഭൗതികമായതെല്ലാം ക്ഷീരപഥങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഓരോ അണുവും ചലനാത്മകമാണ് ഈ ഭൗതിക ശരീരവുമതേ അതിൻ്റെ ജും ഇപ്പോൾ പൂർണ്ണമായ അവസ്ഥയിലായാൽ അതിനെയാണ് മരണമെന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചലനാത്മകതയാണ് ഭൗതികതയുടെ അടിസ്ഥാനം ആ ചലനമില്ലാതെ ഭൗതികത എന്നൊന്നില്ല നിങ്ങളിലെ നിശ്ചലതയുടെ കാതലായ ഭാഗത്തെ നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ടോ അതോ ഉപരിതലത്തിലെ ഭൗതികതയിൽ ചാഞ്ചാടുകയാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എത്രത്തോളം അഗാധമാണെന്നും നിങ്ങളുടെ പ്രവർത്തികൾ എത്രത്തോളം കൃത്യവും ഉപകാരപ്രദവുമാണെന്നും പ്രകടമാകുന്നത് ഈ വൈറസ് കാരണം അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു പറ്റിയ സമയമാണ് എനിക്കതിന് സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾ വീട്ടിലാണ് നിങ്ങൾക്ക് ഈ തലത്തെ വീട്ടിലെത്തിക്കാനുള്ള ഒരു സമയവുമാണ് അത് നിലനിൽക്കുവാനുള്ള വളരെ തീവ്രമായ വഴിയാണ് പക്ഷേ നിശ്ചലവുമാണ് ആളുകൾക്കുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരോടിപ്പോൾ തീവ്രതയിലാകാൻ പറഞ്ഞാൽ അവർ സമ്മർദ്ദത്തിലാകും അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ വിശ്രമിക്കുക എന്നാൽ അലസമാവുകയാണ് ഇതാണ് യോഗയുടെ സത്ത അതായത് നിങ്ങൾ തീവ്രവും അതേസമയം വിശ്രമത്തിലുമാണ് സമ്മർദ്ദത്തിൽ നിങ്ങളുടെ ഉൾക്കാഴ്ച അതിയായി ക്ഷയിച്ചിരിക്കും അലസതയിൽ നിങ്ങൾക്കതുപോലുമില്ല കാരണം ജീവിതപ്രവർത്തിയുടെ ക്ഷമത ഉയർത്തുവാനായി ഒരാളുടെ ജീവിതപ്രവർത്തിയെ ശാക്തീകരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നത് അവരുടെ കാഴ്ചപ്പാട് മെച്ചപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ ഇതുണ്ടാവണമെങ്കിൽ നിങ്ങൾ തീവ്രതയിലും അതോടൊപ്പം വിശ്രമത്തിലുമായിരിക്കണം ഇതെങ്ങനെയാണ് പോകുന്നത് എന്നറിയാനായി ഇപ്പോൾ ലളിതമായ ഒരു പ്രക്രിയ ചെയ്യാം എല്ലാത്തിനുമുപരി നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഒരേ സമയം തീവ്രതയോടെ നിശ്ചലമായി ഇരിക്കാൻ അറിയാമെങ്കിൽ ഈ നിർബന്ധപൂർവമോ അല്ലെങ്കിൽ പ്രേരണാത്മകമായതോ ആയ ഈ പ്രകൃതം എപ്പോഴും നിർബന്ധത്തോടുകൂടി അലസമാകണമോ അല്ലെങ്കിൽ മുഷിയണോ എന്നുള്ള പ്രേരണ അത് ക്ഷമിക്കും നിങ്ങളിലിപ്പോൾ ഇങ്ങനെ പദ്ധതിയിട്ടവർ അതായത് പതിനാല് ഏപ്രിൽ അർദ്ധരാത്രിയിൽ തെരുവിലിറങ്ങി ആഘോഷിക്കാൻ പദ്ധതിയിട്ടവർ ക്ഷമിക്കണം അതിപ്പോൾ നീട്ടിയിരിക്കുകയാണ് അവർ പറയുന്നത് മുപ്പത് എന്നാണ് ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങൾ മെയ് മുപ്പത് എന്നും പറയുന്നുണ്ട് യു കെയിലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഐ സിയുയിലാണ് അവർ പറയുന്നത് ആറ് മാസത്തേക്ക് എന്നാണ് അമേരിക്കയിൽ നിർഭാഗ്യവശാൽ ഓരോ ദിവസവും രണ്ടായിരം മരണമായിരിക്കുന്നു ഒരു സമയം അവർ പറഞ്ഞത് അവരുടെ രാജ്യത്തിന് ലോക്ക്ഡൗണിൻ്റെ ആവശ്യമേ ഇല്ലെന്നാണ് നമ്മുടെ രാജ്യം ഉള്ളതല്ല നമ്മുടെ രാജ്യം പ്രവർത്തിക്കാനുള്ളതാണ് എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ലോക്ക്ഡൗണിനെക്കുറിച്ച് പറയുന്നു മിക്കവാറും ചില സംസ്ഥാനങ്ങൾ സെപ്റ്റംബർ വരെ ലോക്ക്ഡൗണിനായി തയ്യാറെടുക്കുന്നു എന്നാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ലോക്ക്ഡൗൺ സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്തായ ഒരു സാധ്യതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്കുള്ളിലുള്ള നിശ്ചലതയുടെ ഉറവിടം കണ്ടെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥമായ പ്രകൃതം സ്പർശിക്കും ഞാൻ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഉള്ളതെല്ലാം നിശ്ചലമാണ് വളരെ കുറച്ച് ശകലങ്ങൾ മാത്രം ഇപ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അവ പോലും ഈ വിശാലമായ അസ്തിത്വത്തിൻ്റെ ഒരു ശതമാനം പോലും ആവില്ല അതുകൊണ്ടൊരു വലിയ അളവിൽ ഈ അസ്തിത്വം നിശ്ചലമാണ് എന്നാൽ ഇപ്പോൾ പതുക്കെ ആധുനിക ശാസ്ത്രം ഈ അസ്ഥിത്വത്തിൻ്റെ നിശ്ചലതയിൽ ശക്തമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശാലതയിൽ എന്താണോ സംഭവിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കാരണം ഇത് രണ്ടും വ്യത്യസ്തമല്ല ഈയൊരു ചെറിയ ജീവനും ഈ പ്രപഞ്ചവും ഇവയെല്ലാം ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അടിസ്ഥാനമായി ഒരേ രൂപഘടനയിൽ തന്നെയാണ് ഒരു ചെറിയ അണുവും പ്രപഞ്ചവും തമ്മിൽ നിർമ്മാണത്തിൻ്റെയും സങ്കീർണതയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കാം പക്ഷേ അടിസ്ഥാനപരമായി അതിൻ്റെ രൂപകൽപ്പന ഒന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പുതിയ ശാഖ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പലരും അതിനെ വിവാദമാക്കുന്നുണ്ട് പക്ഷേ യോഗ സംസ്കാരത്തിൽ നമ്മളതിനെ വിളിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരണു എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചവും അതിൻ്റെ കൂടിച്ചേരലുകളും സങ്കീർണതയും ഇരട്ടിയായേക്കാം പക്ഷേ സത്താപരമായി രണ്ടുമൊന്ന് തന്നെയാണ് അപ്പോൾ ഇതിനും ഒരു ഉപരിതലമുണ്ട് അതനേകം ഭൗതിക യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതിനൊരു അകക്കാമ്പുമുണ്ട് അതിൽ ഭൗതികതയുടെ നിയമങ്ങൾ അതിന് ബാധകമല്ല നമ്മുടെ ശാരീരികമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയമം നിങ്ങളുടെ മാനസികമായ തലങ്ങളെ ബാധിക്കുന്നില്ല എന്ന് വ്യക്തമായി കാണാൻ കഴിയും ഇപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നുവെങ്കിൽ അതായത് ശാരീരിക തലങ്ങളെ നിയന്ത്രിക്കുന്ന നിയമം നിങ്ങളുടെ മാനസിക തലത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളരെ സുഖപ്രദമായിരുന്നേനെ ഇപ്പോൾ ശരീരമാണെങ്കിൽ വീട്ടിലുമാണ് മനസ്സാണെങ്കിൽ എല്ലായിടത്തുമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഭൗതിക യാഥാർത്ഥ്യങ്ങളെ സ്വാധീനിക്കുന്ന ആ നിയമങ്ങൾ മാനസികമായ തലത്തിൽ സ്പർശിക്കില്ല മാനസിക തലത്തെ സ്പർശിക്കുന്ന നിയമങ്ങൾ നിങ്ങളുടെ ആന്തരിക സത്തയെ ഒട്ടും തന്നെ സ്പർശിക്കുന്നില്ല എന്ന് നിങ്ങളൊരു പാലം പണിയുകയാണെങ്കിൽ നിങ്ങളുടെ ശാരീരിക തലവും മാനസിക തലവും നിങ്ങളുടെ ആന്തരികമായ സത്തയും നിങ്ങളാരാണെന്നുള്ള നിശ്ചലമായ സത്തയും തമ്മിൽ അപ്പോൾ നിങ്ങൾ കാണും പ്രവൃത്തിയും പ്രവൃത്തിയില്ലായ്മയും നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതെ പോലെ തോന്നും നിങ്ങൾ അങ്ങേയറ്റം നിശ്ചലതയിൽ നിലകൊണ്ട് അതിശയകരമായ രീതിയിൽ പ്രവർത്തന നിരതനാകുകയും ചെയ്യും അതിശയകരമായ രീതിയിൽ ചലനാത്മകത കാരണം അസ്തിത്വത്തിന് അഭൗതികമായ തലമാണ് ഏറ്റവും ചലനാത്മകം അപ്പോൾ നമ്മൾ എങ്ങനെയാണത് ചെയ്യുക നമുക്കിപ്പോൾ ഒരു ലളിതമായ പ്രക്രിയ ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് നാൽപ്പത് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം രണ്ടോ മൂന്നോ ഉണ്ട് പക്ഷേ നിങ്ങൾ സ്വന്തമായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു പന്ത്രണ്ടോ ഇരുപതോ മിനിറ്റ് എടുക്കേണ്ടതാണ് നിങ്ങളിത് സ്വന്തമായി ചെയ്യുമ്പോൾ എന്നാൽ ഇപ്പോൾ നമ്മളത് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു രീതിയിലിരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ചമരം പടിഞ്ഞിരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരുന്നോളൂ കൂടാതെ നട്ടെല്ലാം നേരെയാക്കിയിരിക്കുക ഒരു ചെറിയ മുറുക്കത്തോടെ ചെറിയൊരു മുറുക്കം നിങ്ങളുടെ ശരീരം മുഴുവനും അതായത് തല മുതൽ പാദം വരെ കണ്ണ് മുഴുവനായും തുറന്നു വയ്ക്കുക കുറഞ്ഞത് അത്തരമൊരു മുറുക്കമെങ്കിലും കണ്ണിലേക്കും കൊണ്ടുവരിക നിങ്ങൾ എന്തിനെങ്കിലും തുറച്ചു നോക്കുന്നത് പോലെ കൂടാതെ നിങ്ങളുടെ ശ്വാസവും ചെറുതായി ഒന്ന് വർദ്ധിപ്പിക്കുക ഇനി പതുക്കെ ശ്വാസം മാത്രം പതുക്കെ പുറത്തേക്ക് വിടുക കണ്ണിൻ്റെ മുറുക്കം വിടുക അപ്പോഴും നോട്ടമുണ്ട് പക്ഷേ നിങ്ങളുടെ തുറച്ച നോട്ടം വെറുമൊരു നോട്ടത്തിലേക്ക് മാത്രമാക്കുക തലയുടെ മുകൾ ഭാഗത്തു നിന്നും തുടങ്ങി വളരെ പതുക്കെ റിലാക്സ് ചെയ്യുക വളരെ വളരെ പതുക്കെ അതായത് നിങ്ങളുടെ മൂർധാവിൽ നിന്ന് നിങ്ങളുടെ മൂർധാവിൽ നിന്ന് അതായത് ഒരു സമയം ഇഞ്ച് എന്ന രീതിയിൽ റിലാക്സ് ചെയ്യുക പതുക്കെ അതിനെ കൂട്ടി ഒരു രണ്ട് സെൻറ്റിമീറ്റർ വരെയാക്കുക മൂന്ന് സെൻറ്റിമീറ്റർ ആക്കുക അങ്ങനെ റിലാക്സേഷൻ പതുക്കെ ശരീരം മുഴുവനും നിറയട്ടെ പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന രീതിയിൽ നിന്നും മാറരുത് നിങ്ങളുടെ ശാരീരിക സ്ഥിതി അങ്ങനെ തന്നെ വേണം നിങ്ങളൊരു പ്രത്യേക മൂർക്കത്തിൽ പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിനെ അതേ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് തന്നെ അയച്ചുവിടുക പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന രീതി അങ്ങനെ തന്നെ ആയിരിക്കണം അതിനെ ഇങ്ങനെയാക്കരുത് അതേ രീതിയിൽ തന്നെ തന്നെയാകണം പക്ഷേ എല്ലാം റിലാക്സ്ഡ് ആയിരിക്കണം ഇപ്പോൾ തലയിൽ നിന്നും പാദം വരെ അത് നീങ്ങുമ്പോൾ ഒരാവൃത്തിയിൽ നിങ്ങൾ പൂർണ്ണമായും ശ്രമിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തുടങ്ങി അത് തലയിൽ നിന്നും പാദം വരെ കൊണ്ടുവരിക നിങ്ങൾക്ക് വിശ്രമം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയുവാൻ കഴിയും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വസന പ്രക്രിയയിലൂടെ അറിയാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ കണ്ണിലുള്ള ആ മുറുക്കത്തിൻ്റെ അളവ് കാരണം നിങ്ങൾ കണ്ണടയ്ക്കാതെയാണ് ഇരിക്കുന്നത് സാധ്യമാണെങ്കിൽ അധികം വെളിച്ചം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണടയ്ക്കാതെ ഇരിക്കാവുന്നതാണ് നല്ല വെളിച്ചമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കണ്ണ് ചിമ്മാം അത് കുഴപ്പമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ശരീരം അല്പം മുറുക്കത്തിലാക്കി ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ ഇരിക്കുക എന്നതാണ് അതിനുശേഷം പതുക്കെ വിശ്രമിക്കുക ശ്വാസത്തിൽ തുടങ്ങി കണ്ണിനെ വിശ്രമത്തിലാക്കി പിന്നെ തലയിൽ നിന്നും അത് താഴേക്ക് കൊണ്ടുവരിക വീണ്ടും വീണ്ടും അത് ചെയ്യുക ആ നിലയിൽ തന്നെ തുടരുക പക്ഷേ വളരെ വിശ്രമമായ അവസ്ഥയിൽ പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായി ഇത് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുത്ത് ചെയ്യുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇതാണ് നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ ചെയ്യുന്ന ജോലിയായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ശാരീരികമോ മാനസികമോ വൈകാരികമോ ആവട്ടെ എന്നാൽ ഇതിലൊതുങ്ങുന്നുവെങ്കിൽ നിങ്ങളറിയാതെ തന്നെ സ്വാഭാവികമായി ജീവിതത്തിനോടൊരു മുൻവിധി ഉണ്ടാകും മുൻവിധി എന്നാൽ ഇതാണ് അറിയാതെ നിങ്ങൾ ലോകത്തിനെ വിഭജിക്കുന്നു ആദ്യത്തെ വിഭജനം ഞാനും പ്രപഞ്ചവുമായി നടക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു ഏകാന്തത അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചത്തിനെതിരായിട്ട് പക്ഷേ എപ്പോഴും നിങ്ങൾക്കൊരു ഭയം തോന്നും കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും മുഴുവൻ പ്രപഞ്ചവും എതിരായി അതുമൊരു സുഖം തോന്നുന്നില്ല അപ്പോൾ ഞാനും എൻ്റെ ജാതിയും ബാക്കി പ്രപഞ്ചവുമായി ഞാനും എൻ്റെ രാജ്യവും പ്രപഞ്ചത്തിനെതിരായി ഇങ്ങനെ നമ്മൾ അതിരുകൾ വികസിപ്പിച്ചേക്കാം പക്ഷേ പ്രശ്നം ഇത്രമാത്രമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ഭൗതിക ചലനാത്മകയുടെ പരിധിക്കകത്ത് സ്വയം കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളൊരു മുൻവിധികളുടെ ആളായി മാറും നിങ്ങൾ നിങ്ങളുടെ നിശ്ചലമായ സത്തേയുമായ ഒരു പാലം പണിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മുൻവിതികളില്ലാത്ത നിലനിൽപ്പുണ്ടാകും ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ജീവിതത്തെ അതേപോലെ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് മിക്കവാറും കുറ്റവാളികൾ നല്ലവരാണെന്ന് ധരിച്ച് നടക്കുന്ന പുരോഹിതന്മാരെയോ പണ്ഡിതന്മാരെയോ മുല്ലമാരെയോ പൂജാരിമാരെയോ എല്ലാം അപേക്ഷിച്ച് മുൻവുതി കുറഞ്ഞ ആളുകളാണെന്ന് നിർഭാഗ്യവശാൽ ഇതാണ് സത്യം കാരണം ഒരു കുറ്റവാളിയുടെ ലക്ഷ്യം എപ്പോഴും ലളിതമാണ് അയാൾക്ക് പണം വേണം സമ്പത്ത് വേണം അയാൾക്ക് എന്തെങ്കിലും വേണം അയാൾ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ സിഖാണോ ക്രിസ്ത്യനാണോ എന്നൊന്നും പ്രശ്നമല്ല ആരാണെങ്കിലും നിങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ അയാൾ തയ്യാറാണ് ശരിക്കും നിങ്ങൾ ആരാണെന്നുള്ളത് അയാൾക്കൊരു പ്രശ്നമേ അല്ല ഇത് സംഭവിച്ചു ശങ്കരൻ പിള്ള ന്യൂയോർക്കിലായിരുന്നപ്പോൾ വൈറസിന് മുമ്പാണ് കേട്ടോ അയാളൊരു ചെറുപ്പക്കാരിയായ അമേരിക്കൻ സ്ത്രീയെ വിവാഹം ചെയ്തു കൂടാതെ അവൾക്ക് അവളുടെ മുത്തശ്ശയിൽ നിന്നും ഏകദേശം പത്ത് മില്യൺ ഡോളറിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷം അവൾക്ക് മനസ്സിലായി അയാൾക്ക് അവളിൽ ഒരു താല്പര്യവുമില്ല അവൾ കൊണ്ടുവന്ന കാര്യങ്ങളിലാണ് അയാൾക്ക് താല്പര്യം അപ്പോൾ അവൾ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ എന്നെ വിവാഹം കഴിച്ചത് എൻ്റെ മുത്തശ്ശീൽ നിന്നും വന്ന പത്ത് മില്യൺ ഡോളറിന് വേണ്ടി മാത്രമാണോ അയാൾ പറഞ്ഞു സാറാ ഞാനൊരു കാര്യം നിന്നോട് തുറന്നു പറയട്ടെ ശരിക്കും അത് എവിടെ നിന്നാണ് വന്നത് എന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും കുറ്റവാളികൾ തീരെ മുൻവിധികളില്ലാത്തവരാണ് അവർ വൈറസിനെ പോലെയാണ് നിങ്ങൾ ആരാണെങ്കിലും എന്തു ചിന്തിക്കുന്നവരാണെങ്കിലും അവർ നിങ്ങളെ പിടിക്കും പക്ഷേ മറ്റുള്ളവർ വളരെ മുൻവിധികളുള്ളവരാണ് അവർ വിചാരിക്കുന്നവർ നല്ലതാണെന്ന് അതാണ് ഏറ്റവും മോശം കാരണം മുൻവിധി അവിടെ ഉണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് വേണ്ട സാഹചര്യത്തിൻ്റെ പ്രശ്നം മാത്രമാണ് നിങ്ങൾ വളരെ അഭിമാനത്തോടെ ഭീകരമായ പ്രവർത്തികൾ ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് എന്നുള്ളതുപോലെ അഭിമാനത്തോടെ നിങ്ങൾ തെറ്റുകൾ ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അവകാശപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ചരിത്രം തന്നെ ഇതാണ് അതുകൊണ്ട് ആ ഉറവിടം നിങ്ങളുടെ ഉള്ളിലുള്ള നിശ്ചലതയുടെ ഉറവിടം അതിലേക്ക് നിങ്ങളൊരു പാലം പണിയുകയാണെങ്കിൽ അതിനുള്ള നല്ല സമയമാണിത് നല്ല സമയമാണ് കാരണം ഇപ്പോൾ ചലനാത്മകത നിങ്ങളുടെ നിശ്ചലതയിലാണ് ഉണ്ടാകേണ്ടത് കാരണം പ്രവാർത്തികൾ നിങ്ങളുടെ വീട് തകർത്തേക്കാം ഞാൻ നിങ്ങളെ കുത്തുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ കേട്ടു അതായത് ലോകം മുഴുവനും കുടുംബപരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ അത് കൂടുതലാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചലനാത്മകത വിനാശകരമാണ് എന്നാണ് നിങ്ങളുടെ പ്രവൃത്തി മറ്റാരെയോ മുറിവേൽപ്പിക്കുന്നു ഇപ്പോൾ അതിൽ നിങ്ങളുടെ വീട് തകർന്നേക്കാം നിങ്ങൾ കുറേ കാലം അതിൽ കുടുങ്ങിക്കിടന്നാൽ നിങ്ങളുടെ വീട് തകർന്നേക്കാം കാരണം കാരണം അവരത് ചെയ്യും അവരിപ്പോൾ അവരുടെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറയുന്നു ഇപ്പോൾ പൗരന്മാരിത് പിന്തുടരുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ വീടിനുള്ളിൽ പുറത്തുനിന്ന് പൂട്ടും അത്രമാത്രം ഗൗരവമാണ് കാര്യങ്ങൾ അപ്പോൾ അവർ നിങ്ങളെ പുറത്തുനിന്ന് പൂട്ടുന്ന ആ നിമിഷം അതിപ്പോൾ

പക്ഷേ നിങ്ങൾ ശരിയായ ചുമർ പൊളിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വീട്ടിലെത്തും നിങ്ങൾ ഒരു ചുമർ പൊളിക്കുമ്പോൾ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള നടപ്പാതയിലേക്ക് നിങ്ങളെത്തും നിങ്ങൾ മറ്റൊരു ചുമർ പൊളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അയൽക്കാരൻ്റെ അടുത്തെത്തും അതെന്തായാലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നേരെ വരാന്തയിലേക്ക് പോകേണ്ട ചുമരാണ് പൊളിക്കേണ്ടതെങ്കിലും പക്ഷെ അവർ ആ കെട്ടിടം മുഴുവൻ പൂട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് ഈ കുടുംബവഴക്കെല്ലാം ഇങ്ങനെ വളരുന്നത് വളരെ നിർഭാഗ്യകരമാണ് പക്ഷേ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു സമയം കൂടിയാണിത് നിങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടതെന്ന് അതെ നിങ്ങൾ തീരുമാനിക്കണം കാരണം വെറും രണ്ടാഴ്ച മാത്രം ഒരുമിച്ച് താമസിച്ചപ്പോഴേക്കും അത് എല്ലൊടിയുന്നതിലേക്കും മറ്റ് മുറിവുകൾ ഉണ്ടാകുന്നതിലേക്കും നയിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കണമെന്നാണ് എന്താണ് ഈ ജീവിതത്തിൽ ശരിക്കും ചെയ്യേണ്ടതെന്ന് കാരണം ഞാൻ മാത്രമല്ല ഞാനത് കുറേ കാലങ്ങളായി ചെയ്യുകയാണ് വളരെ ഫലപ്രദമില്ലെങ്കിൽ പോലും പക്ഷേ ഈ വൈറസിനെ നിങ്ങളുടെ നശ്വരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ സമയം വളരെ പരിമിതമാണെന്ന് പ്രത്യേകം പറയാൻ കഴിഞ്ഞു നിങ്ങൾക്ക് പകർച്ചവ്യാധി ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് വളരെ പരിമിതമാണ് അപ്പോൾ ഇത്രയും വളരെ കുറഞ്ഞ സമയത്തിൽ ജീവിതത്തിൽ അനന്തമായ നാടകവും കൊണ്ട് നടക്കരുത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തെയും കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഏത് നാടകമാണുള്ളത് എന്ന കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം ഇല്ലില്ല അവരെന്ത് വിചാരിക്കും എൻ്റെ അയൽക്കാരെന്ത് വിചാരിക്കും എൻ്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്തായാലും അവർ നിങ്ങളെപ്പറ്റി മഹത്തായ കാര്യങ്ങളൊന്നും വിചാരിക്കുന്നില്ല സാധാരണയായി അവരത് ചെയ്യില്ല ഇനി അവരെന്ത് വിചാരിച്ചാലും മറ്റുള്ളവരെന്ത് വിചാരിക്കും അതവരുടെ പ്രശ്നമാണ് നിങ്ങളുടെ അല്ല നിങ്ങളുടെ ജോലി ഇത്ര മാത്രമാണ് ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫി അല്ല ഇങ്ങനെയാണ് ഈ ചെടികൾ ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഈ മരങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ ജീവിതങ്ങളും ഇവിടെ ജീവിക്കുന്നത് അവരെല്ലാം അവരുടെ ജീവിതം ഏറ്റവും സന്തോഷകരമാക്കാനാണ് നോക്കുന്നത് സാധ്യമായി അത്രയും നിറവുള്ളതാകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചെടി ഇവിടെ ദുഃഖിച്ചിരിക്കുകയാണെന്ന് എൻ്റെ പൂക്കൾ വളരെ ചെറുതാണ് എനിക്ക് ലജ്ജ തോന്നുന്നു ഇവിടെ നാഗലിംഗ മരമുണ്ട് എന്ത് വലിയ സുഗന്ധമാണ് ആ പൂവിന് അതങ്ങനെ കാണിക്കുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ അതതിൻ്റെ ഏറ്റവും മികച്ചതാണ് പുറത്ത് കാണിക്കുന്നത് അത്രയേ ഉള്ളൂ ഇതാണ് ജീവിതത്തിൻ്റെ സ്വഭാവവും സാമൂഹ്യ ചുറ്റുപാടുകളാൽ നിങ്ങൾ വിഷ്ഫലിതനായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അസ്തിത്വത്തിൻ്റെ മാനത്തിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനും പറ്റും ജീവിതം ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത് ജീവിതത്തിനെപ്പോഴും നിറഞ്ഞിരിക്കാനാണ് ആഗ്രഹം മനുഷ്യന്റെ ആകെയുള്ള പ്രശ്നം ഇതാണ് നോക്കൂ ഒരുപാട് തെങ്ങ് ഇവിടെയുണ്ട് അവർ ആകാശം തൊടാനൊന്നും ശ്രമിക്കുന്നില്ല എന്നെ വിശ്വസിക്കൂ മരങ്ങൾക്കിടയിൽ അവ വലിയ മരങ്ങളാണ് പക്ഷെ അവർക്ക് ആകാശമൊന്നും തൊടാനുള്ള ആഗ്രഹമില്ല അതിന് സമ്പൂർണമായ ഒരു തെങ്ങായാൽ മതി അതെങ്ങനെയാണെങ്കിലും ചിലപ്പോൾ അത് ഇരുപതടി ആയിരിക്കാം അല്ലെങ്കിൽ എൺപതടി ആയിരിക്കാം അവർക്കതൊരു പ്രശ്നമേ അല്ല അവരാകെ ചെയ്യുന്നത് അവർ മുകളിലേക്ക് വളരാനുമല്ല ശ്രമിക്കുന്നത് അവർ അവരുടെ വേരുകൾ മണ്ണിലടിയിലേക്ക് താഴ്ത്തുകയാണ് അവർക്ക് വേണ്ട എല്ലാ പോഷണവും വലിച്ചെടുത്തുകൊണ്ട് എന്ത് സംഭവിക്കാലും അങ്ങനെ സംഭവിക്കട്ടെ ജീവിതം സംഭവിക്കാനുള്ള ഒരേ ഒരു വഴി അത് മാത്രമാണ് നിങ്ങളുടെ വേരുകളെ നിങ്ങളാരാണോ ആ ഉറവിടത്തിലേക്ക് ആഴ്ത്തേണ്ടതുണ്ട് പിന്നെ സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും ഏറ്റവും നല്ലത് തന്നെ സംഭവിക്കും പക്ഷേ ഏറ്റവും നല്ലത് എന്നാൽ എന്താണ് സദ്ഗുരു എനിക്ക് നാഗലിംഗ മരത്തേക്കാൾ നല്ലതാകാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെയൊന്നല്ല ഇത്രയേ ഉള്ളൂ ഈ ജീവിതം ഒരു സമ്പൂർണ്ണ ജീവിതമായിട്ട് മാറണം അതാണ് കാര്യം ഇതൊരിക്കലും മറ്റന്നിനേക്കാൾ മികച്ചതാകാൻ പോകുന്നില്ല മറ്റന്നിനേക്കാൾ മോശമാകാനും പോകുന്നില്ല അതുകൊണ്ട് ഈ സമയം വീട്ടിലിരുന്നു കൊണ്ട് ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക ചുമരുകളൊന്നും പൊളിക്കരുത് വീട്ടിലെ ആരെയും ഇപ്പോൾ ഉപദ്രവിക്കരുത് ഈ സമയം കൂടുതൽ പക്വതി ആർജിക്കാനും നിങ്ങളുടെ സത്യയുടെ ആഴങ്ങളിലേക്ക് പോകാനും ഉപയോഗിക്കുക ഇത് നിങ്ങൾക്കുള്ള അവസരമാണ് യോഗയോഗേശ്വര ഭൂതഭൂത ഭൂതായ काल काल कालेश्वराय स्वराय शिव शिव सर्वस्वराय शंभ शंभ